ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ അടുക്കാണ്. നമ്മൾ ചിക്കൻ അടുക്ക്, ബീഫ് അടുക്ക്, പഴം അടുക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചെമ്മീൻ അടുക്ക് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്നാൽ ഈ റെസിപ്പിയിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് 200 ഗ്രാം ചെമ്മീൻ ഉണ്ട്. വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഞാൻ രണ്ടായിട്ട് മുറിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഉപ്പും കുരുമുളകും മുളക് പൊടിയും 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് തേച്ച് വെച്ചതാണ്. ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് ഇട്ടിട്ട്, ഇപ്പൊ ഉള്ളിയൊക്കെ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ കൃഷി ചെയ്തതാണിത്. കുറച്ച് ഞാൻ വിൻഡോയുടെ അവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ആ മല്ലിയിലയാണിത്. മല്ലിയും പുതിനയും നട്ടിട്ടുണ്ട്. നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. അതിന്ന് പറിച്ചതാ ഇത്. ഇതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മസാല ഒക്കെ ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇത് 1/2 കപ്പ് മൈദയുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കാം. 3 മുട്ടയാണ്. 1/2 കപ്പ് പാലുണ്ട്. പശുവിൻ പാലാണ്, തിളപ്പിക്കാത്തതാണ്. ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ഇത് മിക്സിയിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. തരികളൊന്നും കൂടാതെ തന്നെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് ഞാൻ നെയ്യ് തേച്ച് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അരച്ചെടുത്ത മാവാണ്. ഇതേപോലെ ലൂസായിട്ട് കിട്ടണം. 1/2 കപ്പ് മൈദയ്ക്ക് ഞാൻ 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ദോശയുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. വേവുന്നതിന് മുമ്പ് തന്നെ വെച്ചു കൊടുക്കണം. ഇത് വേവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വെന്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒട്ടി കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഇനി ഈ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കാം മാവ്. ഈ ഭാഗത്ത് വെച്ചു കൊടുക്കാം ഫില്ലിങ്. ഇനി ഈ ഭാഗത്തുനിന്നാണ് തിരിച്ചു കൂടോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഇതേപോലെ ഇങ്ങനെ ഓരോ ലെയറുകളായിട്ട് നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അത്ര ലെയറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ലെയറായാലും ഇത് പൊട്ടിപ്പോകും, അതുകൊണ്ട് 2-3 ലെയർ ആക്കിയിട്ട് എടുത്താൽ മതി. ഇനി 1 ലെയറും കൂടി ഇതിലുണ്ടാക്കാം.
ദോശയുടെ മാവ് ഒരുപാട് കട്ടിയാവേണ്ട, കട്ടിയായി അരയ്ക്കുമ്പം കട്ടി തോന്നി കഴിഞ്ഞാൽ കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് ലൂസാക്കാം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം. ചൂടാറുന്നതിന് മുമ്പേ ഫില്ലിംഗ് വെച്ചു കൊടുക്കാം. ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടിവശത്തും അതേപോലെ മുകൾ വശത്തും ഒന്ന് ചെറുതായിട്ട് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. ഉണ്ടാകുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഫില്ലിങ്സ് ഒന്നും പുറത്തു പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒട്ടിക്കിട്ടും. അധികം വേവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് എളുപ്പമാണ് ചെമ്മീൻ അടുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല ഈസി ആയിട്ടുള്ള ഒരു ചെമ്മീൻ അടുക്കാണ്. നിങ്ങൾ ഇതുവരെയൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം. ഒപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ.